ഇറങ്ങി കഴിയുന്നത്, എത്ര വർഷങ്ങളായി അകന്നു കഴിയുന്നത്. ഒരാഴ്ച മോനെ ഇവിടെയാണ്, ഒരു മാസം മോനെ പെണ്ണിന്റെ അടുക്കലാണ്. അമ്മാവ് തന്ന സന്താനങ്ങൾ ഈ മക്കൾ ഇതിന്റെ കടയിൽ കിടന്ന് ഇടങ്ങേറാകുന്നത് നമ്മളെ കാണുന്നില്ലേ? കേസിൽ കഴിയുന്ന ഭാര്യമാർമാരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, പ്രശ്നങ്ങളില്ലാത്ത കുടുംബമേതാ? പ്രയാസങ്ങളില്ലാത്ത കുടുംബമേതാ? സൗന്ദര്യ പിണക്കങ്ങളില്ലാത്ത കുടുംബമേതാ? നിങ്ങൾ കരുതിയോ നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമാണുള്ളത്, എല്ലാവരുടെ കുടുംബത്തിലും അതിൻ്റെതായ ഭാവകൾ ഉണ്ടാകും. പക്ഷേ അവിടെയെല്ലാം പരിഹരിക്കേണ്ടത് ആ വീട്ടിലെ അമ്മായുമ്മയായ നിങ്ങളാണ്. ആ വീട്ടിലെ അമ്മോശനായ നിങ്ങളാണ് പാപ്പ. ചെറുപ്പക്കാരാ, ഉമ്മ ഒഴിവാക്കിയിട്ടൊരു ജീവിതം വേണ്ട മോനെ. ഉമ്മ ഇല്ലാത്തതിന്റെ വേദന നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ ഉമ്മ ഉമ്മ എന്ന് വിളിക്കുമ്പോ നിങ്ങൾക്ക് കഥക തുറാനുള്ളത് കൊണ്ടാണ്. നിങ്ങളെ ഭക്ഷണം വേണമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഇന്ന് ഉമ്മ ഉള്ളത് കൊണ്ടാണ്. 4 വർഷമായി ഉമ്മയില്ലാത്ത വേദന ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്നുമായൊന്നില്ല. അതിൽ മരണം വരെ മായാത്ത വേദനയാ. ഉമ്മയില്ലാത്തവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? പാപ്പയില്ലാത്തവരോട് നിങ്ങളെ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് തന്നാലും ഉമ്മ എന്ന സൗഭാഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പാപ്പ എന്ന സൗഭാഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാത്ത നാളുകളാ. മാക്സിമം അവരെ ഉപയോഗപ്പെടുത്തണം നമ്മളെ. അവരെ വേദനിപ്പിക്കാതെ, സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ, മക്കളെ വേദനിപ്പിക്കാതെ, മരുമക്കളെ വേദനിപ്പിക്കാതെ, പേരമക്കളെ വേദനിപ്പിക്കാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയം വൈരാഗ്യമെന്ന് പൊറുക്കാതെ നമുക്ക് പ്രിയപ്പെട്ടവരെ ഇന്ന് പൊറുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ നമ്മൾ പൊറുക്കാ കാത്തു നിൽക്കുന്നത്? ഏത് കോടതിയാ നമ്മളെ കാത്തു നിൽക്കുന്നത്? ആരെയാ നമ്മളെ കാത്തു നിൽക്കുന്നത്? ഭാര്യക്കില്ല. Fear.